ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സൈദ അബ്ദുൽ സലാം. ഇന്ന് നമ്മളൊരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വെറുതെ പറയുമല്ലോ, കണ്ടാൽ മനസ്സിലാവും. സിമ്പിളായിട്ട് ചുമ്മാ, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഗോതമ്പ് പൊടി കൊണ്ട് നാല് ലെയറായിട്ടുള്ള ചപ്പാത്തി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നു. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ്റെ ചട്ടിപ്പത്തിരിയാണ്, സ്പൈസി ചട്ടിപ്പത്തിരിയാണ്. നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാനിൽ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് കറിവേപ്പില സവാള ഒന്നും കൂടി നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഷ്രഡർ ചിക്കൻ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് മസാലപ്പൊടികൾ ചേർത്തിടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് മസാലപ്പൊടികൾ ഇടാം. ഞാൻ സാധാരണ സവാള നന്നായിട്ട് പൊടി പൊടിയായിട്ടാണ് അരിയാറ്. ഇത് ഞാൻ അരിഞ്ഞപ്പോൾ ഒന്ന് വെള്ളമായി പോയി ധൃതിയിലരിഞ്ഞാ വരുന്നേ, കുഴപ്പമൊന്നുമില്ല. സവാള കുറച്ച് തട്ടി കൂടിപ്പോയി, ഇത്രയും ഞാൻ നല്ല നൈസായിട്ട് അരിയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകിൻ്റെയും ഒരു കുരുമുളകിൻ്റെയും ശരിയാണ്, എനിക്കിഷ്ടം ടേസ്റ്റ് അതാണ് കൂടുതൽ. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടില്ല, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടി, നുള്ള, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് ഇച്ചിരി ഒരു മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് മാവിലാണ് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോണത്. ഗോതമ്പാണ് ഹെൽത്തി, പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഗോതമ്പ് പൊടിയാണ്. പക്ഷേ ടേസ്റ്റ് മൈദപ്പൊടിയാണ് കേട്ടോ, അറിയാതെ ചെയ്യാം. ടേസ്റ്റ് മൈദപ്പൊടിയാണ്. നല്ല റൗണ്ടിൽ നൈസായിട്ട് പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കുക, ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക. ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട, നല്ല സോഫ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ജസ്റ്റ് ചുട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പം അതുപോലെ എത്ര പത്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ലെയറായിട്ട്.
എട്ട് പത്ത് പത്തിരിയൊക്കെയാണ് നോർമലി വെക്കുക, ഒരു ഒറിജിനൽ ചട്ടിപ്പത്തിരിൻ്റെത്. നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും ചെറിയ ഫാമിലി അല്ലേ, ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മൂന്ന് കുട്ടികൾ, അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലേ. അപ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു മൂന്ന് നാല് പത്തിരി വെച്ചിട്ടാണ്, ചപ്പാത്തി വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഒരു നാല് പത്തിരി വെച്ചിട്ടാണ് ഈ കുഞ്ഞ് ചട്ടിപ്പത്തിരി ചെയ്യാൻ പോണ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നാല് പത്തിരി പോലെ ചപ്പാത്തി മാവ് കൊണ്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാം. നാലെണ്ണം ഉണ്ട്, ഞാനൊരു കുഞ്ഞ് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ടയും ഒരു മുറി തേങ്ങ യും എടുത്തിട്ട് തേങ്ങ ചെറുകിയതും കൂടെ തേങ്ങാപ്പാല് മുട്ട മിക്സ് ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പാലും കൂടെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരികൾ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്തിരുന്നത്, എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്നത് മുട്ട വേറെ അടിച്ചു വെക്കും, തേങ്ങാപ്പാല് വേറെ വെക്കും. പിന്നെ തേങ്ങാപ്പാലിന് പകരം ഇവിടെ മറ്റേ ഇപ്പോൾ കുപ്പിപ്പാലില്ലായിരുന്നു, അബുദാബിയിലല്ലേ ഞാനുള്ളത്, അപ്പോൾ ഇവിടെ കുപ്പിപ്പാലില്ല. പിന്നെ പാക്കറ്റ് പാല്, നാട്ടിലാകുമ്പോൾ പാക്കറ്റ് പാലാണ് എപ്പോഴും എടുക്കുക. തേങ്ങാപ്പാൽ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല, പെട്ടെന്നായിരിക്കുമ്പോൾ. അപ്പോൾ അതാണ് തേങ്ങാപ്പാലാണ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ തേങ്ങയുടെ പാലെടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലും മുട്ട ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞ് ചട്ടിപ്പത്തിരി ആയതുകൊണ്ട് ഒരു മുട്ട മതി. ഓക്കെ, ഉമ്മക്ക് വേറെ വേറെ വെച്ചിരുന്നത് പണ്ട്, ഞാനൊക്കെ ഉമ്മാൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലം. പിന്നെയാണ് ഇപ്പം എന്തപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കിയാലെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഒന്നിച്ചാക്കാൻ തുടങ്ങിയത്. പാലും മുട്ടയും കൂടെ ഒന്നിച്ച് മിക്സിയിൽ അടിച്ചിട്ട് സെറ്റ് ചെയ്തതാണേ. നമുക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇപ്പം അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ഇവിടെയാണെങ്കിൽ ബ്രഷ് ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ദോശക്ക് മാവ് പരത്തണ ദോശക്ക് എണ്ണ തേക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാവേ. നമുക്കിവിടെ കുറച്ച് നെയ്യാണെങ്കിൽ ഇവിടെ തണുപ്പുകൊണ്ട് കട്ടയേക്കണം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി മുട്ട പാല് തേങ്ങാപ്പാൽ മിക്സിയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാവേ. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ അതെ നമ്മുടെ ഈ മുട്ട മിക്സിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പം നല്ല വലിയ ഉമ്മൊക്കെ ചെയ്യുമ്പോൾ പണ്ട് ചെയ്തിരുന്നതാണേ, വലിയ രണ്ട് ഏറ്റവും കുറച്ച് വലുതായിട്ട് സാധാരണ പത്തിരിനേക്കാളും കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കും, ഏറ്റവും മുകളിലും താഴെയും വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എട്ട് പത്ത് പത്തിരിയൊക്കെ വെക്കുമ്പോഴാണ് അങ്ങനെ വെക്കുക. നമ്മൾ ആ മുട്ട മിക്സിൽ മുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഫില്ലിങ് ഇവിടെ വെച്ച് കൊടുക്കാവേ. നമ്മള് ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നേരത്തെ കൊടുക്കാം. ഞാൻ ഭയങ്കര കട്ടയായിട്ടൊന്നും വെക്കൂല കേട്ടോ, കട്ടയായിട്ട് വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, തിന്നായിട്ടാണ് പരുത്ത്. എന്നിട്ട് കുറേ ലെയർ പത്തിരി ഇങ്ങനെ വെച്ചിട്ട് ചട്ടിപ്പത്തിരി അട്ടിപ്പത്തിരി എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു പത്തിരി കൂടെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ട തേങ്ങാപ്പാൽ മിശ്രിതത്തിൽ മുക്കിയിട്ട് ഓക്കെ. അപ്പൊ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടേ. നമുക്കിനി കുറച്ച് ഇതിനെ മിക്സ് ഇട്ട് കൊടുക്കാവേ. ചട്ടിപ്പത്തിരിയൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കണ്ട, അതുപോലെ സിമ്പിൾ അങ്ങനെ ആയിട്ട് അങ്ങോട്ട് ചെയ്യാം. എന്റെ ചാനലിൽ കുബൂസ് കൊണ്ടൊരു ചട്ടിപ്പത്തിരി ഉണ്ട്, ഞാൻ അതിന്റെ ഒരു നമ്മൾ ഒരു ലെയറും കൂടെ മസാല മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. നമ്മൾ അടുത്ത ഒരു പത്തിരി കൂടെ ഇത് മുക്കിയെടുക്കാൻ പോവാണേ. ഓക്കെ, ഞാൻ കുബൂസ് കൊണ്ടൊരു ചട്ടിപ്പത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ഞാന് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ അതും കൂടി പോയിട്ടൊന്നും കാണണേ. കുബൂസ് കൊണ്ട് സിമ്പിൾ ആയിട്ടൊരു ചട്ടിപ്പത്തിരിന്റെ പോലെ തന്നെ. ഓക്കെ, നമ്മൾ അടുത്തത് ചെയ്ത് ഇനി ഓരോ ലെയറും ചെയ്തെടുക്കുക. ഇനി ഒരു ലെയറും കൂടെ ചെയ്യാനുള്ളൂ. ഇത് നല്ലൊരു ഷേപ്പ് ആയിട്ടില്ല, ഷേപ്പ് നമുക്ക് ഇവിടെ നിന്ന് ആക്കാവുന്നതേ ഉള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചിട്ട്
അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലെയർ കൂടെ ചെയ്തിട്ടുണ്ട്. നമുക്കതും കൂടെ ലാസ്റ്റ് പത്തിരി, നാലാമത്തെ പത്തിരി വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കനം കുറഞ്ഞ ചട്ടിപ്പത്തിരി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാലാമത്തെ ചട്ടിപ്പത്തിരി വെച്ച് കവർ ചെയ്ത് ഇനി നമുക്ക് ബാക്കി വരുന്ന ആ മുട്ട ഫില്ലിംഗ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാനുള്ള സംഭവമാണ്. ഇതാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ബാക്കിയിട്ടുണ്ടേ. ഞാനിത് മൊത്തം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുമേ. തേങ്ങാപ്പാല് കിടന്ന് കുളിച്ച് കിടന്ന് വേവ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, തേങ്ങാപ്പാലുണ്ട്, മുട്ടയുണ്ട്, ഇടിപൊളി. അപ്പൊ നമുക്ക് ഡെക്കറേഷനായിട്ട് ഞാനിവിടെ, അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് സ്റ്റൗവില് വെച്ചു കൊടുക്കാൻ പോവണേ. എന്നിട്ട് ഒരു സൈഡ് വെന്ത് വരുമ്പോ നമ്മളത് തിരിച്ചു ഇട്ട് വേവിക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ചട്ടിപ്പത്തിരി ഇങ്ങനെ തുറന്നു നോക്കട്ടോ. അപ്പൊ ആദ്യം സ്റ്റൗ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയ തീയിലാണ് വേവിച്ചിരുന്നത് കേട്ടോ. വടിപൊളയിൽ ഇങ്ങനെ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട്, നല്ല പൊന്തിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം. ഓക്കെ, അപ്പൊ നമ്മളൊരു പാനിലേക്ക്, വേറൊരു പാനിലേക്ക് മറിക്കണമെങ്കിൽ അങ്ങനെ മറിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് പിന്നെ വീണ്ടും ആ ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ മറിക്കട്ട. എന്തായാലും ഞാൻ മറിച്ചിട്ടിട്ടുണ്ടേ. നമുക്ക് അടച്ചു വെക്കുവാണ്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയാ, ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നെയ്യിന്റെയും എല്ലാം. ഓക്കെ, നമ്മള് ഈ വീണ്ടും മറിച്ചിട്ട സമയത്ത് നെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ ചട്ടിപ്പത്തിരി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചതാണ്. ഇപ്പൊ ഞാൻ തിരിക്കും മറിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് മടങ്ങി പോയതാണ് ഇത് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നാല് പത്തിരി വെച്ചിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.